ഭാരതീയ ജ്യോതിഷത്തിലെ പരമപ്രധാനിയായ ഗ്രഹമാണ് വ്യാഴം. ബഹുമാന പുരസ്സരം ഗുരു എന്ന് വിളിക്കുന്നു. ദേവഗുരുവായ ബൃഹസ്പതി എന്ന് സങ്കല്പം. ജാതകം, പ്രശ്നം, മുഹൂർത്തം എന്നിവ ചിന്തിക്കുമ്പോൾ വ്യാഴത്തിന്റെ ഗ്രഹനിലയിലെ സ്ഥാനം അതിപ്രധാനമാണ്. വ്യാഴം 6, 8, 12 ആണ് വരുന്നതെങ്കിൽ ആകെ വിഷമമായി ഭവിക്കും. ഗോചരത്തിൽ വ്യാഴം 3, 6, 8, 12 നിൽക്കുന്നത് ഗുണപ്രദമല്ല. 2020 നവംബർ 20 1:23 വ്യാഴം സ്വന്തം രാശിയായ ധനുവിൽ നിന്ന് നീചരാശിയായ മകരത്തിൽ പ്രവേശിക്കുന്നു. മേടം മുതൽ മീനം വരെ 12 രാശികളിലായി ജനിച്ച 27 നക്ഷത്രക്കാരെ വ്യാഴപ്പകർച്ച എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിന് തന്നെ മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം കൂടി ചേർന്നതാണ് മേടക്കൂറ്. ചൊവ്വയുടെ രാശിയായ മേടത്തിന്റെ 10 വ്യാഴം, കർമ്മവ്യാഴവും കണ്ടകശനിയും കൂടി മേടക്കൂറുകാരെ തൊഴിൽരംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടാകാം. ചൊവ്വയുടെ രാശിയായ മേടത്തിന്റെ 10 വ്യാഴം, കർമ്മവ്യാഴവും കണ്ടകശനിയും കൂടി മേടക്കൂറുകാരെ തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടാക്കാം. സ്ഥാനചലനം, തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബ ബാധ്യതകൾ ഏറ്റെടുത്ത് കുഴപ്പത്തിൽ പെടുക എന്നീ സാഹചര്യങ്ങൾ ഉണ്ടാവാം. ജാഗ്രത പാലിക്കുക. ഇടവക്കൂറ്. കാർത്തിക അവസാന കാൽഭാഗവും രോഹിണിയും മകേരത്തിന്റെ ആദ്യ പകുതിയും കൂടി ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ഭാഗ്യരാശിയായ 9 വ്യാഴം. ഇടവൻ രാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളത് ജന്മരാഹുവിന്റെ ദോഷത്തെ കുറക്കും. ഈ രാശിക്കാർക്ക് പൊതുവിൽ എല്ലാ വിഷയങ്ങളിലും അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. ദീർഘകാലമായി പരിശ്രമിച്ച് പരാജയപ്പെട്ട സംരംഭങ്ങൾ വിജയിക്കും. ഭവന വാഹനയോഗം, വിവാഹയോഗം, സന്താന ലാഭം, പൂർവിക സ്വത്തുക്കൾ ലഭിക്കുക, മത്സര പരീക്ഷകളിൽ വിജയം എന്നിവ പ്രതീക്ഷിക്കാം. പണം, പട്ട്, വസ്ത്രം, സ്വർണം എന്നിവ കൈവശം വന്നു ചേരും. പൂർവ്വകാല ബാധ്യതകൾ തീർത്ത് സ്വസ്ഥത കൈവരും. കേസ് വഴക്കുകളിൽ അനുകൂല ഫലം ലഭിക്കുന്ന സമയമാണ്. എന്നാൽ ശനി വ്യാഴത്തോടൊപ്പം നിൽക്കുന്നതിനാൽ കാലവിളംബം ഉണ്ടാകും. അടുത്തതായി മിഥുനക്കൂറ്. മകേരം അവസാന പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും കൂടി ചേരുന്നതാണ് മിഥുനക്കൂറ്. ഈ രാശിക്കാർക്ക് വ്യാഴം അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നു, ഒപ്പം അഷ്ടമ ശനിയും. 12 രാഹുവും ഒട്ടും അനുകൂലമായ കാലമല്ല. വളരെ ജാഗ്രത പാലിക്കുക. അസമയ യാത്രകൾ ഒഴിവാക്കുക. തൊഴിൽ രംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകൾ നേരിടും. സാമ്പത്തികമായി ചതിക്കപ്പെടാവുന്ന കാലമാണ്. പണപരമായ കാര്യങ്ങൾ വളരെ ജാഗ്രതയോടെ നടപ്പാക്കുക. അനുനയന രീതിയിൽ കാര്യങ്ങൾ തീർപ്പാക്കാൻ ശ്രമിക്കുക. പൊതുജന വിഷയങ്ങളിൽ ഇടപെടുന്നത് ഇക്കാലത്ത് സൂക്ഷിച്ചു വേണം നടത്താൻ. സാക്ഷി പറയൽ, മധ്യസ്ഥത വഹിക്കൽ, ജാമ്യം നിൽക്കൽ എന്നിവ പാടില്ല. വളരെ ജാഗ്രത പുലർത്തിയാൽ കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കാം. കർക്കിടകക്കൂറ്. പുണർദ്ദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടക രാശിക്കാർക്ക് 7 ഈ വ്യാഴപ്പകർച്ച അനുകൂലമാണ്. കണ്ടകശനി ദോഷം ശമിക്കുന്നതാണ്. യുവതി യുവാക്കൾക്കും വിവാഹം ആഗ്രഹിക്കുന്നവർക്കും വിവാഹത്തിന് അനുകൂലമായ കാലമാണ്. പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. വിദ്യാഭ്യാസ വിജയം, ഉന്നത വിദ്യാഭ്യാസ സാധ്യത എന്നിവയിൽ അനുകൂലമായ അവസരങ്ങൾ തുറന്നുകിട്ടും. ചിട്ടി, ലോട്ടറി, പുതിയ ഉപജീവന മാർഗങ്ങൾ എന്നിവ ഉണ്ടാകും. കുടുംബത്തിൽ സന്താന ജനനം ഉണ്ടാകും. സന്താന സൗഭാഗ്യത്തിനായി ചികിത്സകൾ നടത്താൻ പറ്റിയ കാലമാണ്. മുൻപ് പരാജയപ്പെട്ട വിഷയങ്ങളിൽ ഈ സമയം വീണ്ടും പരിശ്രമിച്ചാൽ വിജയം ലഭിക്കും. ജീവിത വിജയത്തിന് പ്രപഞ്ചശക്തി നൽകുന്ന അനുകൂല അവസരം നഷ്ടപ്പെടുത്തരുത്. പ്രവർത്തിച്ചാൽ വിജയമുണ്ടാകുന്ന കാലം കൂടിയാണ്. ദശാകാലം കൂടി അനുകൂലമാണ് എങ്കിൽ സർവത്ര വിജയം ലഭിക്കാവുന്ന കാലമാണ്. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് 6 വ്യാഴം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ 2021 നവംബർ 20 വരെ ജാഗ്രത പാലിക്കുക. 6 വ്യാഴം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാൻ കാരണമാകും. ചെറിയ വൈഷമ്യം തോന്നിയാലും അടിയന്തിര വൈദ്യസഹായം തേടുക. മുൻകാലത്ത് ശമിച്ചിരുന്ന രോഗങ്ങൾ ശക്തിയാർജിക്കാം. മെഡിക്കൽ ചെക്കപ്പുകൾ മുടക്കാതിരിക്കുക. കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ നിലയ്ക്കും. അനാവശ്യ യാത്രകൾ വഴി ധനനഷ്ടം എന്നിവ ഉണ്ടാകും. 6 ശനി ആശ്വാസം നൽകും എന്നതാണ് ഒരു സമാധാനം. കന്നിക്കൂറ്. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ചേരുന്നതാണ് കന്നിക്കൂറ്. കന്നിരാശിക്കാർക്ക് വ്യാഴം 5 സഞ്ചരിക്കുന്ന കാലമാണ്. കൂടാതെ വ്യാഴത്തിന്റെ സവിശേഷ ദൃഷ്ടിയും ഉണ്ട്. വിജയങ്ങൾ ഉണ്ടാകുന്ന കാലം. വിദ്യാഭ്യാസം, മത്സര പരീക്ഷകൾ എന്നിവയിൽ വിജയിക്കാൻ പറ്റും. മുൻപ് പരാജയപ്പെട്ട വിഷയങ്ങളിൽ വിജയ സാധ്യത
കൂടുതലായിരിക്കും. സൽസന്താന ഭാഗ്യം, അനുയോജ്യമായ വിവാഹം എന്നിവ ഉണ്ടാകും. ചികിത്സകൾ ഫലിക്കുന്ന കാലമാണ്. പോയിപ്പോയ അഭിമാനം തിരിച്ചുപിടിക്കാൻ സാധ്യത കൂടിയ സമയം. തൊഴിൽ രംഗത്ത് വിജയം, കടബാധ്യതകൾ കുറയും. ചിട്ടി, ലോട്ടറി, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് നേട്ടമുണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. വിവിധങ്ങളായ സാമ്പത്തിക നേട്ടത്തിന് അവസരം ലഭിക്കുന്ന കാലം കൂടിയാണ്. പൊതുവിൽ സാമൂഹ്യ അംഗീകാരമുള്ള സമയം. തുലാക്കൂറ്, ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ രാശിക്കാർക്ക് സാമാന്യമായ ആശ്വാസത്തിന്റെ കാലമാണ്. കണ്ടകശനി, എട്ടിൽ രാഹു എന്നീ ദോഷങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. ബന്ധനാവസ്ഥ ഒഴിയും. സമാധാനത്തിന്റെ കുളിർക്കാറ്റ് വീശുന്ന അനുഭവം ഉണ്ടാകും. പ്രതിസന്ധികൾക്ക് ആശ്വാസം കിട്ടും. മുടങ്ങിപ്പോയ ഭവന വാഹന സ്വപ്നങ്ങൾ ലോൺ ആനുകൂല്യത്തോടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതിന് അനുകൂലമായ സമയമാണ്. തടസ്സങ്ങൾ ഉണ്ടാകും, എങ്കിലും കാര്യങ്ങൾ നടപ്പാക്കപ്പെടും. ജീവിതത്തോട് ആഭിമുഖ്യം തോന്നി തുടങ്ങും. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. പൊതുജന ബന്ധു സഹകരണം വീണ്ടും ലഭിക്കാൻ ഇടയാകും. വൃശ്ചികക്കൂറ്, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികൻ രാശിക്കാർക്ക് മൂന്നിലാണ് വ്യാഴം. മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടും എന്നൊരു ചൊല്ലുണ്ട്. വഴിയെ പോകുന്ന സർവ്വ കുഴപ്പങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിപ്പിടിച്ചു വന്ന് ഉപദ്രവിക്കും. സഹായങ്ങൾ സ്വീകരിച്ചവർ തള്ളിപ്പറയുക, ഒപ്പം നിന്ന് പലരും ഒറ്റുകൊടുക്കാൻ സാധ്യത എന്നിങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ജീവിതത്തിന്റെ വഴികൾ അടഞ്ഞു പോകുന്ന കാലമാണ്. കഴിവതും സംസാരത്തിൽ മിതത്വം പാലിക്കുക. പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ, വെല്ലുവിളിക്കുക, പന്തയം വെക്കൽ, വീരവാദം മുഴക്കൽ എന്നിവ ഒഴിവാക്കുന്നത് അഭിമാനത്തിന് ഉത്തമമാണ്. എന്നാൽ മൂന്നിലെ ശനി അനുകൂലമായതിനാൽ ബുദ്ധിപരമായി പെരുമാറിയാൽ കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കാം. ധനുക്കൂറ്, മൂലം പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം. ധനുക്കൂറുകാർക്ക് രണ്ടിൽ വ്യാഴം നിൽക്കുന്ന കാലമാണ് ഇത്. കഴിഞ്ഞ വർഷം നേരിട്ട മാനസിക വിഷമങ്ങൾക്കും തടസ്സങ്ങൾക്കും വ്യാഴത്തിന്റെ രണ്ടിലെ സഞ്ചാരം ഗുണം ചെയ്യും. ഏഴര ശനിയുടെ ഉപദ്രവവും കുറഞ്ഞു വരും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും. മത്സര പരീക്ഷകളിൽ വിജയം. പലവിധത്തിൽ നേരിട്ടിരുന്ന ഭീഷണികൾ ഒഴിഞ്ഞു പോകും. കുടുംബത്തിൽ ശാന്തത കൈവരും. ദാമ്പത്യത്തിലെ തെറ്റിദ്ധാരണകൾ മാറിവരും. മുടങ്ങിപ്പോയ യാത്രകൾ പുനരാരംഭിക്കാൻ അവസരമുണ്ടാകും. വിദേശ ജോലിക്ക് കാലതാമസമില്ലാതെ അനുകൂലമായ നിർദ്ദേശങ്ങൾ തൊഴിലുടമയിൽ നിന്ന് ലഭിക്കും. രണ്ടിൽ വ്യാഴം നിന്നാൽ പല്ലക്കിൽ സേവകന്മാരോടൊപ്പം സഞ്ചരിക്കുമെന്നാണ് പഴമൊഴി. വാഹന ഭവന കാര്യങ്ങളിൽ പുരോഗതി കൈവരും. പൊതുവിൽ സ്തംഭനാവസ്ഥ മാറിക്കിട്ടും. മകരക്കൂറ്, ഉത്രാടം അവസാന മുക്കാൽഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും കൂടി ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ജന്മത്തിലാണ് വ്യാഴം. എരിരീതിയിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ഒരു അവസരം. എന്നാലും മനോവിഷമം കൂടും. ജന്മശനിയും ജന്മവ്യാഴവും ചേർന്ന് അലച്ചിൽ വർദ്ധിപ്പിക്കും. മനഃശാന്തി കുറയുന്ന കാലമാണിത്. എല്ലാ വിഷയങ്ങളിലും പരിമിതമായ ഗുണാനുഭവങ്ങൾ ലഭിക്കും. അതിനെ പരിപോഷിപ്പിച്ച് നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക. കടുംപിടുത്തം ഒഴിവാക്കിയാൽ വലിയ കുഴപ്പം കൂടാതെ മുന്നോട്ടു പോകാം. ഗുരുകാരണവന്മാരുടെ അഭിപ്രായവും ആശീർവാദവും തേടി കാര്യങ്ങൾ നടപ്പാക്കുക. തന്നിഷ്ടപ്രകാരം കുടുംബ വിഷയങ്ങളിലും ധനകാര്യ വിഷയങ്ങളിലും ഈ കാലത്ത് തീരുമാനമെടുക്കുന്നത് ഉചിതമല്ല. കുംഭക്കൂറ്, അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും കൂടി ചേർന്നതാണ് കുംഭക്കൂറ്. കുംഭൻ രാശിക്കാർക്ക് പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്നു. ചെലവ്, നഷ്ടം എന്നിവ കൂടുന്ന കാലം. ഒപ്പം ഏഴര ശനിയുടെ ഉപദ്രവവും വളരെ സമ്മർദ്ദം നിറഞ്ഞ കാലമായിരിക്കും. കുടുംബത്തിൽ ഭാഗം വെക്കലുകൾ ഉണ്ടാകും. വേർപിരിയലുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് തൊഴിലാളി മുതലാളി ബന്ധങ്ങൾ പ്രതിസന്ധി നേരിടും. പരമാവധി ബാധ്യതകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പ്രയോജനരഹിതമായ കാര്യങ്ങൾക്കായി സമ്പാദ്യം ചെലവഴിക്കപ്പെടേണ്ടി വരും. ആരോഗ്യം, സാമ്പത്തിക മാനസികാവസ്ഥ, ബന്ധങ്ങൾ എന്നിവ മോശമാകാൻ സാധ്യത കൂടിയ സമയമാണ്. നാടുവിട്ടു മാറി നിൽക്കേണ്ട സാഹചര്യം, വിദേശയാത്രകൾ പ്രയോജനരഹിതമാകുക, സ്ഥാനചലനം എന്നിവ ഫലമായി ഭവിക്കും. മീനക്കൂറ്, പൂരുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതിയും കൂടി ചേരുന്നതാണ് മീനക്കൂറ്. മീനരാശിക്കാർക്ക് ഈ വർഷം വ്യാഴവും ശനിയും ഒരേ സമയം പതിനൊന്നാം രാശിയിൽ വരുന്നത് വളരെ അനുകൂലമായ ഫലം നൽകും. മുൻകാലങ്ങളിൽ മുടങ്ങിപ്പോയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ പറ്റിയ സമയമാണ്. പ്രവർത്തികളിൽ നിന്നും ലാഭകരവും ഗുണകരവുമായ ഫലങ്ങൾ ലഭിക്കും. വിവാഹം, സന്താനജനനം, ഭവനയോഗം, സാമ്പത്തിക നേട്ടങ്ങൾ, പ്രൊമോഷൻ, കോടതി നടപടികൾ വഴി അനുകൂല ഫലങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തെ മാന്ദ്യം മാറിവരും. യാത്രകൾ കൊണ്ട് പ്രയോജനമുണ്ടാകും.
വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി പ്രതീക്ഷിക്കാം. രോഗങ്ങളുടെ ശമനവും മെച്ചപ്പെട്ട ചികിത്സയും ലഭിക്കുവാൻ സാഹചര്യം ഉണ്ടാകും. വിരോധികൾ കാര്യങ്ങൾ മനസ്സിലാക്കി സഹകരിക്കാൻ തയ്യാറാകും. പൊതുവിൽ വ്യാഴമാറ്റം കൊണ്ടും മീനക്കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത്.